ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നമ്മിൽ മിക്കവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും നാം പ്രാർത്ഥിക്കും. വ്യക്തിപരമായും കൂട്ടമായും നാം പ്രാർത്ഥിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും വളരെ സമയം നീണ്ടുപോകാറുണ്ട്. എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം ജീവൻ അതിൽ ഉൾപ്പെടാറുണ്ടോ? നമ്മുടെ ഹൃദയവും മനസ്സും പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കാറുണ്ടോ? നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ദൈവമാണോ ആ സമയം നിറഞ്ഞു നിൽക്കുക? പലപ്പോഴും അധര വ്യായാമം മാത്രമായി നമ്മുടെ പ്രാർത്ഥന ഒതുക്കപ്പെടുന്നു. നമ്മുടെ പ്രാർത്ഥനകളെ പൂക്കളാണെന്ന് സങ്കൽപ്പിക്കുക. അവ ആകാശത്തിലേക്ക് വാരി വിതറിയാൽ ദൈവത്തിൻ്റെ തൃപ്പാദത്തിലായിരിക്കുമോ അത് ചെന്ന് വീഴുന്നത്? നമ്മുടെ ജീവനും മനസ്സും ഹൃദയവും ആവാഹിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചെങ്കിൽ മാത്രമേ അത് ദൈവസന്നിധിയിൽ എത്തുകയുള്ളൂ. എങ്കിൽ മാത്രമേ ആ പ്രാർത്ഥനകളാകുന്ന പൂക്കളിൽ നമ്മുടെ രൂപം ദൈവത്തിന് കാണുവാൻ സാധിക്കൂ. പ്രാർത്ഥനയിൽ നമ്മുടെ ജീവനും മനസ്സും ഹൃദയവും ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയാകുന്ന പൂക്കൾ നിലത്തു വീഴില്ല. അവ ദൈവസന്നിധിയിൽ തന്നെ എത്തും. എന്നു മാത്രമല്ല, ആ പൂക്കളിൽ നമ്മുടെ പൂർണ്ണരൂപം ദൈവത്തിന് ദർശിക്കുവാൻ കഴിയും. അതോടൊപ്പം അവിടുന്ന് തൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. നാം ദൈവത്തെ അനുസ്മരിക്കാത്തപ്പോഴും നമ്മുടെ ഹൃദയവും മനസ്സും പൂർണ്ണമായി ദൈവത്തിലേക്ക് ഉയരാതിരിക്കുമ്പോഴും അവിടുന്ന് നമ്മോട് കൂടി ഇരുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ പിന്നെ നമ്മുടെ ഹൃദയവും മനസ്സും പൂർണ്ണമായും നാം ദൈവത്തിങ്കലേക്ക് ഉയർത്തിയാലുള്ള അവസ്ഥ എത്രയോ ശ്രേഷ്ഠമായിരിക്കും. നമ്മുടെ നന്മയ്ക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ അവിടുന്ന് ചെയ്തു തരികയും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവനെ മുഴുവൻ വഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണെന്ന ഉറപ്പു വരുത്തുവാൻ നമുക്ക് കഴിയുമ്പോൾ ഓരോ പ്രാർത്ഥനയും ദൈവസന്നിധിയിലെത്തുകയും അതിൻ്റെ പ്രത്യുത്തരം അതാത് സമയങ്ങളിൽ നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം വെളിപ്പെട്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. യഹെസ്കേൽ പ്രവചനം 36:26. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.